നമസ്കാരം, ദ ഡെസേർട്ട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ജി സി സിയിലെ പ്രധാന വാർത്തകളുമായി പൂർണിമ ആർരാജ്. മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് ആൻഡ് ലീഗൽ അഫയേഴ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുൽത്താനേറ്റിന് നിയമനിർമ്മാണ വകുപ്പുകളിലെ ജി സി സി ഉദ്യോഗസ്ഥരുടെ 20-ാമത് യോഗത്തിൽ പങ്കെടുത്തു. വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്തിയ കൂടിക്കാഴ്ചയിൽ മിനിസ്ട്രിയുടെ അണ്ടർ സെക്രട്ടറി ഡോക്ടർ യഹ്യ നാസർ അൽ ഖുസൈബിയാണ് സുൽത്താനേറ്റിനെ പ്രതിനിധീകരിച്ചത്. ഒമാനിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ഭരണ സാമ്പത്തിക ആസൂത്രണ കാര്യങ്ങളുടെ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഫാത്തിമ മുഹമ്മദ് അൽ അജ്മിയുടെ രക്ഷകർത്തൃത്വത്തിൽ ആരോഗ്യ മന്ത്രാലയം അതിന്റെ പരിസരത്ത് ഇന്ന് പ്രാഥമിക ആരോഗ്യ പരിപാലനത്തിനായുള്ള ഒരു വെർച്വൽ ക്ലിനിക് പദ്ധതി ആരംഭിച്ചു. രോഗികളുമായുള്ള ആശയവിനിമയത്തിനുള്ള ഒരു മാർഗമെന്ന നിലയിൽ റിമോട്ട് മെഡിക്കൽ കൺസൾട്ടേഷനുകൾ ലോകമെമ്പാടും ജനപ്രീതി നേടിയിട്ടുണ്ട്. യു എ വൈസ് പ്രസിഡന്റും യു എ പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിന്റെ അധ്യക്ഷതയിൽ യു എ മന്ത്രിസഭ 2022-26 വർഷത്തെ 290 ബില്യൺ ദിർഹം വരുന്ന പൊതു ബജറ്റിന് അംഗീകാരം നൽകി. ഇതിൽ 2022 മാത്രം ബജറ്റ് 58.931 ബില്യൺ ദിർഹം ആണെന്നും സൂചിപ്പിച്ചു. ബഹ്റിനും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ സുവർണ ജൂബിലിയുടെ സ്മരണയ്ക്കായി പുരാതന നഗരമായ മനാമയിലേക്കുള്ള പ്രവേശനം, അതിന്റെ എല്ലാ സാംസ്കാരികവും ചരിത്രപരവുമായ പാരമ്പര്യമുള്ള ബാദൽ ബഹ്റിനിൽ നിന്ന് ഇന്നലെ ആരംഭിച്ചു. കുവൈറ്റിൽ ഇതുവരെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്ത ആളുകളിലേക്ക് എത്തുന്നതിനായി ആരോഗ്യ മന്ത്രാലയ സംഘം പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിൻ തുടരുന്നു. കവർ ചെയ്ത എല്ലാ ഗ്രൂപ്പുകൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകാനായി സംഘം ഇന്നലെ നുഖ്ര സമുച്ചയത്തിനടുത്തുള്ള ഹവാലി മേഖലയിലായിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ ജി സി സി വാർത്തകളുമായി നാളെ TDS നോടൊപ്പം കാണുന്നവരെ നന്ദി, നമസ്കാരം.